ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് സൺ ഡയറക്റ്റിൻ്റെ സെറ്റപ്പ് ബോക്സ് ആണ്. അപ്പോൾ അത് എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യുന്നതും അതിൻ്റെ റീചാർജ് അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഈ റിവ്യൂയിലൂടെ കറക്റ്റായി പറഞ്ഞു തരും. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്ത് തരണം, ഒരപേക്ഷയാണ്. അപ്പം നമുക്ക് റിവ്യൂയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സാധനം എത്തിയിരിക്കുകയാണ്. നമ്മളെ സൺ ഡയറക്റ്റിൻ്റെ ഡിഷ് എത്തിയിട്ടുണ്ട്. പുള്ളി അതുമായിട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. വരെ ഇത് തന്നെ, ഇതാ വീട്. ഓ അപ്പോൾ ഫ്രണ്ട്സ്, അത് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അത് നമ്മൾ ടെറസിൻ്റെ മുകളിലാണ് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ കാര്യം ആ റേഞ്ച് കിട്ടുന്ന ഭാഗത്ത് തൊട്ടാണ് പുള്ളി ഇപ്പം നിൽക്കുന്നത്. ആ സൈഡിലാണ് അത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ക്ലാമ്പും കാര്യങ്ങളൊക്കെ, ഡിഷ് സെറ്റ് ചെയ്യാനുള്ള ക്ലാമ്പും കാര്യങ്ങളൊക്കെ പുള്ളി അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഫ്രണ്ട്സ്, ഈ വീഡിയോ മാക്സിമം ഫുള്ള് കാണാൻ ശ്രമിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സെപ്പറേറ്റ് ആയിട്ടാണ് വോയിസ് ഞാൻ അതിൽ എഡിറ്റ് ചെയ്ത് ചേർക്കുന്നത്. അപ്പോൾ വോയിസ് എഡിറ്റ് ചെയ്ത് ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ ആയിരിക്കും ഇതിൻ്റെ പ്രൈസും ബാക്കിയുള്ള ഡീറ്റെയിൽസും പറഞ്ഞു പോകുന്നത്. അപ്പോൾ പുള്ളി അത് സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റാൻഡ് ആ ചെവറിൽ കടുപ്പിക്കാൻ വേണ്ടി എവിടെയാണെന്ന് നോക്കുകയാണ്. സെറ്റ് ചെയ്യാനുള്ള സ്ഥലം കണ്ടു. ഇവിടെ വെച്ചാണ് അത് സ്റ്റാൻഡ് അത് മാർക്ക് ചെയ്യുകയാണ്. അതായത് ഡ്രില്ല് ചെയ്യാൻ വേണ്ടി ആ സ്റ്റാൻഡ് മാർക്ക് ചെയ്യുകയാണ്. അതിൽ മൊത്തം 4 ഡ്രില്ല് വരുന്നുണ്ട്. അപ്പം അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി അത് ഡ്രില്ല് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഡ്രില്ലിങ് കഴിഞ്ഞു. ഇനി അതിലോട്ട് പിഷർ അടിച്ച് കയറ്റുകയാണ്. പിഷർ എന്ന് വെച്ചാൽ നമ്മൾ സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് സ്റ്റാൻഡ് അതിലോട്ട് വെച്ച് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പിഷറാണ് ആ കയറ്റുന്നത്. ഇനി ഇതിൽ സ്റ്റാൻഡ് വെച്ചിട്ടാണ് സ്ക്രൂ ടൈറ്റ് ചെയ്ത് കയറ്റുന്നത്. ആ പിഷറെല്ലാം കഴിഞ്ഞു ഇനി അതിലോട്ട് സ്റ്റാൻഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ഈ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിഷിൻ്റെ മെയിൻ പാർട്ടാണ് ഇതിൽ. ആ ഡിഷിൽ അതിൻ്റെ ഒരു മലയാളത്തിൽ പറയുന്ന നമ്മളെ കൊടയെന്നൊക്കെ പറയും, അതിലോട്ട് വെച്ചിരിക്കുന്ന ആ ക്ലാമ്പ് എന്ന് വെച്ചാൽ ഡിഷിൻ്റെ മെയിൻ പാർട്ടായിട്ടുള്ള LMB എന്ന് പറഞ്ഞ ഒരു കപ്പാസിറ്റർ വേണമെങ്കിൽ പറയാം. കപ്പാസിറ്ററിലത്തെ ഒരു സംഭവം കണക്ട് ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ സാറ്റലൈറ്റിൽ നിന്ന്, നിന്നുള്ള സിഗ്നല് ഇത് മുഖേനയാണ് TVയിലെത്തുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സംഭവത്തിന് എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് അത് TVയിൽ വരത്തില്ല. അപ്പോൾ LMB എല്ലാം ഡിഷിനകത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ ഡിഷ് സ്റ്റാൻഡിലോട്ട് കടുപ്പിക്കുകയാണ്. അത് കടുപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അത് ഏത് ദിശയിലായിട്ടെന്ന് വെച്ചാൽ ജസ്റ്റ് അത് തിരിച്ച് വയ്ക്കുന്നത്. അതായത് സിഗ്നൽ കിട്ടുന്ന ആ ഭാഗത്തേക്ക് അത് തിരിച്ച് വയ്ക്കുന്നത്. ഇപ്പോൾ പുള്ളി എടുത്ത സംഭവം എന്ന് വെച്ചാൽ, അതായത് ഈ LMB കണക്ട് ചെയ്തിട്ട് അത് സിഗ്നൽ ചെക്ക് ചെയ്യുന്ന റീഡിംഗ് മെഷീനാണ്. ഇതിന് ഫൈൻഡർ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഈ ഫൈൻഡർ ഇതിൽ കടുപ്പിച്ചിട്ട്, അതായത് LMB കടുപ്പിച്ചിട്ട് അതിൽ പെർസെൻറ്റേജ് നോക്കും. അതായത് 85-100 ഇടയ്ക്ക് വരുമ്പോഴാണ് കറക്റ്റായിട്ട് TVയിൽ അത് കിട്ടുന്നത്. അപ്പോൾ അത് കിട്ടുന്ന സമയത്ത് ബീപ്പ് എന്നൊരു ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കുമ്പോഴത്തേക്കും 85 ശേഷം വന്നു, അതായത് റേഞ്ച് കിട്ടി തുടങ്ങി എന്നാണ് അതിനർത്ഥം. ഇപ്പം നമുക്കത് ബീപ്പ് ശബ്ദം വന്നു, അത് റേഞ്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് 90 റേഞ്ച് കറക്റ്റ് 90 കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല ക്ലിയർ കിട്ടും എന്നാണ് പുള്ളി പറയുന്നത്. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ സിഗ്നൽ കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞ് നമുക്ക് 90 സിഗ്നൽ. അപ്പം 90 കിട്ടിയപ്പം ക്ലിയർ ഉണ്ട്. 90 നമുക്ക് ഈ ഭാഗത്ത് 90 കിട്ടുന്നത്. 85 ശേഷമാണെങ്കിൽ ക്ലിയറായിട്ട് കിട്ടും. കറക്റ്റ് 100 അങ്ങനെ റയറായിട്ടേ കിട്ടത്തുള്ളതാണ് പുള്ളി പറയുന്നത്. എന്തായാലും നമുക്ക് 90 കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല ക്ലിയറായിരിക്കും. ഇപ്പോൾ പുള്ളി ഇനി ചെയ്യാൻ പോകുന്ന വെച്ചാൽ സെറ്റപ്പ് ബോക്സിൽ നിന്നുള്ള കണക്ഷൻ, അതായത് അതിൻ്റെ വയറിൻ്റെ കണക്ഷൻ LMBയിലോട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഫ്രണ്ട്സ്, സൺ ഡയറക്റ്റ് സെറ്റപ്പ് ബോക്സിൻ്റെ പ്രൈസ്, അതായത് പുതിയതിൻ്റെ പ്രൈസ് വരുന്നത് 1900, അതായത് 1900 ആണ് ഒരു മാസത്തേക്ക് വരുന്നത്. പിന്നെ 6 6 വരുമ്പോഴത്തേക്കും 2600 വരും, അതായത് 2600 ആണ് വരുന്നത്. പിന്നെ സെറ്റപ്പ് ബോക്സിന് 1 ഇയർ വാറണ്ടിയാണുള്ളത്.
ഒരു വർഷത്തിനകത്ത് വെച്ച് സെറ്റപ്പ് ബോക്സിന് മാത്രമേ വാറണ്ടി വരുന്നുള്ളൂ. എന്ത് സംഭവിച്ചാലും അത് അവർ തന്നെ വന്ന് റെഡിയാക്കി തരുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സൺ ഡയറക്റ്റിൻ്റെ സെറ്റപ്പ് ബോക്സ്. അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് സൺ ഡയറക്റ്റിൻ്റെ സെറ്റപ്പ് ബോക്സ്. ഇത് സെറ്റപ്പ് ബോക്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. അത് ഏത് രീതിയിലാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് വരുന്നതാണിത്. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം. ഏനോ ഇത് ഇതാണ് സൺ ഡയറക്റ്റിൻ്റെ സെറ്റപ്പ് ബോക്സ്. പിന്നെ ഇതിൻ്റെ കൂടെ എന്ന് വരുന്നത് ഇതിൻ്റെ എ വി വയറുണ്ട്. പിന്നെ ഉള്ളത് ഇതിൻ്റെ പ്ലഗാണ്, കറണ്ടിലേക്കുള്ള പവർ പ്ലഗ്. വേറെ ഇതിനകത്ത് ഇതാണ് ഇതിൻ്റെ റിമോട്ട്. ഇതാണ് ഇതിൻ്റെ റിമോട്ട്. ഇപ്പം നമ്മുടെ സെറ്റപ്പ് ബോക്സ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എ വി കണക്ഷനും അതിൻ്റെ ഡിഷ് ചെയ്യുന്നത്, അതായത് എൽ എം ബി എന്ന് വരുന്ന കണക്ഷനാണ് ഇപ്പം പുള്ളി ആ സെറ്റപ്പ് ബോക്സിൽ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ എ വി ഇനി കൊടുക്കാൻ പോകുന്ന എൻ്റെ എ വി ആണ്, എൻ്റെ സൗണ്ടും വീഡിയോയും. അങ്ങനെ എ വി അപ്പോൾ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് ടി വിയിലോട്ട് എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ അത് നമ്മൾ ടി വിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ടി വിയിലെ റേഞ്ചും കാര്യങ്ങളുമാണ് അതിൽ ടി വിയിൽ കാണിക്കുന്നത്. സെറ്റപ്പ് ബോക്സ് നേരത്തെ പറഞ്ഞ പോലെ അല്ല, റേഞ്ചും കാര്യങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത്, എത്രയാണ് അതിൻ്റെ സിഗ്നൽ കിട്ടുന്നതെന്ന്. അപ്പോൾ പുള്ളി അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സെലക്റ്റും കാര്യങ്ങളും. അപ്പം ഇതിന് മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഐ ഡി പ്രൂഫും കാര്യങ്ങളും ഇനിയിപ്പോൾ പുള്ളി വാങ്ങിക്കും. ഐ ഡി പ്രൂഫ് വാങ്ങിച്ചിട്ട് നമ്മൾ സെറ്റപ്പ് ബോക്സിൻ്റെ സൈഡിലായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, അതിൽ ഫോട്ടോ എടുത്തിട്ട് പുള്ളി മെയിൻ ഓഫീസിലോട്ട് വിളിച്ച് പറയും. നമ്മുടെ ഡീറ്റെയിൽസ്, അതായത് ഇപ്പം ഞാൻ ആധാറാണ് കൊടുത്തിരിക്കുന്നത്, ആധാറിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ആ സെറ്റപ്പ് ബോക്സിൻ്റെ സൈഡിലുള്ള അതിൻ്റെ ഡീറ്റെയിൽസിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അവരതിൻ്റെ ഓഫീസിലോട്ട് സെൻഡ് ചെയ്യും. സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സിസ്റ്റത്തിൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റപ്പ് ബോക്സിലോട്ടുള്ള സിഗ്നൽ കൊടുക്കും. ഇപ്പം നമ്മൾ സെറ്റപ്പ് ബോക്സിലോട്ടുള്ള സിഗ്നൽ വന്നിരിക്കുന്നു, 10 മിനിറ്റ് എടുത്തു അത് വരാൻ വേണ്ടി. ഇപ്പം നമ്മൾ ടി വിയിൽ അത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പം സൗണ്ട് കേട്ട് തുടങ്ങി. തുടക്കം സൂര്യനെ വന്ന് സൂര്യനാണ് വന്ന് തുടക്കത്തിൻ്റെ ശോഭമാണ്. നമ്മുടെ വീട്ടിലേക്ക് സെറ്റപ്പ് ബോക്സ് സെറ്റ് ചെയ്ത് തുടക്കം സൗണ്ട് വരുന്നത് തന്നെ ശോഭമായിട്ടാണ്. അപ്പം ഫ്രണ്ട്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളെ കുട്ടീസിനെ വിളിച്ചു വരുത്തുകയാണ്. കാർട്ടൂണാണ് അവരുടെ മെയിൻ ലക്ഷ്യം, അതായത് കൊച്ചു ടി വി. ഇനിയിപ്പം എല്ലാവരും വന്നിട്ടുള്ള എന്താണെന്ന് നമുക്ക് കാണാം. ഫസ്റ്റ് കാണുമ്പോൾ ടി വി എവിടെ പറ. ഫ്രണ്ട്സ്, നമ്മൾ അപ്പം സൺ ഡയറക്റ്റിൻ്റെ റീചാർജ് വരുന്നത് ഒരു മാസത്തേക്ക് 219 രൂപയാണ് ഇപ്പം, അതായത് ഇപ്പം നിലവിലുള്ള റീചാർജ് റേറ്റ്. 6 മാസത്തേക്കാണെങ്കിൽ 1200 രൂപയ്ക്ക് അകത്താണ്, ഏകദേശം 1180 രൂപയോളം വരും. ഫ്രണ്ട്സ്, നമ്മളെ വീഡിയോ ഇപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെ ബൈ.